ഹലോ യൂട്യൂബ്, ഫ്രൈഡേസ് വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഇനോ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജാവയുടെ പെറാക്ക് എന്ന് പറയുന്നൊരു മോഡലാണ്. ആ ഒരു വണ്ടിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇനി പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. ഇനി അത് ഞാൻ വെച്ച് താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ജാവ 42നും ജാവ ക്ലാസിക്കിനും ശേഷം ഇപ്പോൾ അവരുടെ ഏറ്റവും പുതിയൊരു മോഡലായ ജാവ പെറാക്ക് അവർ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഈ ഒരു വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് എൻഡ് നോക്കുവാണെങ്കിൽ 42ലും ക്ലാസിക്കിലും കണ്ട ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ആ ഒരു ഫ്രണ്ട് വശത്തു നിന്ന് നമുക്ക് കിട്ടുന്നത്. പിന്നീട് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലോട്ട് വരുവാണെങ്കിൽ യുവതലമുറയെ കയ്യിലെടുക്കാൻ പറ്റിയൊരു ഡിസൈനുമായിട്ടാണ് ജാവ പെറാക്കിനെ അവർ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നീട് അത് സീറ്റിൻ്റെ ആ ഒരു പൊസിഷൻ ആണെങ്കിലും ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഈ ജാവ പെറാക്ക് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ബോവർ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മീറ്റർ കൺസോളിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് വരുവാണെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ആണ് ഈ ഒരു മീറ്റർ കൺസോളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് വാർണിംഗ് ലൈറ്റുകളും ഓഡോമീറ്ററും പിന്നെ ഫ്യൂൽ ഗേജും നമുക്ക് ഈ ഒരു മീറ്റർ കൺസോളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ബ്രേക്കിങ്ങിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഒരു ഡ്യുവൽ ചാനൽ ABS ആണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു 280 mm ഡിസ്ക് ബ്രേക്ക് വിത്ത് ഫ്ലോട്ടിംഗ് കാലിപ്പർ ആണ് ഫ്രണ്ടിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇനി റെയറിലോട്ട് വരുവാണെങ്കിൽ 240 mm ഡിസ്ക് ബ്രേക്ക് വിത്ത് ഫ്ലോട്ടിംഗ് കാലിപ്പർ ആണ് ബാക്കിൽ യൂസ് ചെയ്തേക്കുന്നത്. 7-സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് അബ്സോർബർ ആണ് റെയറിൽ സസ്പെൻഷനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഒരു സിംഗിൾ സിലിണ്ടർ 4-സ്ട്രോക്ക് ലിക്വിഡ് കൂൾ DOHC SI എഞ്ചിനാണ് ജാവ പെറാക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 6-സ്പീഡ് കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിലുള്ളത്. പിന്നീട് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് നോക്കുവാണെങ്കിൽ 750 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുവാണെങ്കിൽ 179 cm ആണ് വരുന്നത്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് രണ്ട് കാലും ഫുള്ളി പ്ലാന്റഡ് ആയിട്ട് തന്നെ എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് സ്വിച്ചിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് നോക്കാം. റൈറ്റ് സൈഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് എഞ്ചിൻ കിൽ സ്വിച്ച് കാണാം. തൊട്ട് താഴെയായിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ബട്ടണും കാണാം. ലെഫ്റ്റിലോട്ട് വരുവാണെങ്കിൽ ഡിമ്മും ബ്രൈറ്റും തൊട്ട് ബാക്കിലായിട്ട് പാസ് ബട്ടൺ കാണാം. താഴെയായിട്ട് ഹോണിൻ്റെ ബട്ടൺ പിന്നെ ഇൻഡിക്കേഷൻ്റെ സ്വിച്ചും കാണാം. ജാവ പെറാക്കിൽ യൂസ് ചെയ്തേക്കുന്നത് ബാർ ആൻഡ് മിറേഴ്സ് ആണ്. അത്യാവശ്യം വ്യൂ ഒക്കെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കി ഇതിന് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നതായിരിക്കും. നമുക്കിനി ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. ഇനി ഈ ജാവ പെറാക്ക് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറയുന്നതായിരിക്കും. നമുക്കിനി നേരെ റൈഡ് വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ആ വീഴുന്നതിൻ്റെ ആ സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്.
മിക്കവാറും ഫസ്റ്റ് സർവീസൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് റിഫൈൻഡ് ആവുമായിരിക്കും. പിന്നീട് സീറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ജാവ 42 പോലെയല്ല സീറ്റിൻ്റെ ആ ഒരു കംഫർട്ട് വരുന്നത്. ജാവ 42 സീറ്റ് കുറച്ച് ഹാർഡായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ കുറച്ച് ഈ ഒരു പെറാക്കിലോട്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള സീറ്റിങ്ങാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ സീറ്റിംഗ് റൈഡിംഗ് പൊസിഷൻ നോക്കുവാണെങ്കിൽ തന്നെ ഒരു അപ്രൈറ്റ് ആയിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റൈഡിംഗ് കുറച്ചുകൂടെ കംഫർട്ടബിളായിരിക്കും. പിന്നീട് എനിക്ക് തോന്നിയത് ഹൈറ്റ് കൂടിയതൊക്കെ കുറച്ച് കാറിന്ന് പൊക്കി വെക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. പിന്നീട് എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് തന്നെയാണ്. കേൾക്കാൻ നല്ലൊരു രസമുള്ളൊരു സൗണ്ടാണ് ഇതിൻ്റെ എക്സോസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അധികം ലൗഡും അല്ല, എന്നാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത ഒരു രീതിയിലാണ് എക്സോസ്റ്റ് നോട്ട് ഇതിനകത്ത് ട്യൂൺ ചെയ്തിരുന്നത്. ഫെറാക്കിൻ്റെ എൻജിൻ കപ്പാസിറ്റി നോക്കുവാണെങ്കിൽ ഒരു 334 CC പെടുന്ന ഒരു എൻജിനാണ് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഒരു 30 BHP പവറും 31 NM ടോർക്കുമാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ഇതിൻ്റെ ഒരു കർബ് വെയിറ്റ് നോക്കുവാണെങ്കിൽ 179 kg ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു 14 L ഫ്യുൽ കപ്പാസിറ്റിയും വരുന്നത്. ഈ ഒരു ഒറ്റ കളർ ഓപ്ഷനിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതൊരു ബ്ലാക്ക് തീം ബേസ് ആയിട്ടുള്ളൊരു കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പവർ ഡെലിവറി കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അത്യാവശ്യം നമുക്ക് സിറ്റി കണ്ടീഷനിലൊക്കെ റഷുള്ള സമയത്താണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയൊരു എഞ്ചിൻ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് പെട്ടെന്നൊരു പവർ എടുത്ത് പോകണമെങ്കിൽ തന്നെ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ല റെസ്പോൺസ് നമുക്ക് ഈ ഒരു എഞ്ചിനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നീട് നമുക്ക് ഒരു 30 NM ടോർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലുതായിട്ട് ഗിയർ ഷിഫ്റ്റിൻ്റെ കാര്യം വരുന്നില്ല. ഡൗൺ ആക്കി പോകണമെന്ന് പോകേണ്ട കാര്യമില്ല. ഒരു 3rd gear or 4th gear പോകണമെങ്കിൽ തന്നെ നമുക്ക് ത്രോട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു റെസ്പോൺസ് നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല റെസ്പോൺസീവായിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് ജാവ പെറാക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ചവിട്ടുന്ന സമയത്തും നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നില്ല. കറക്റ്റായിട്ട് തന്നെ നമുക്ക് ചവിട്ടുന്നിടത്ത് തന്നെ നിൽക്കാൻ ഈ ഒരു ബ്രേക്കിംഗ് സെറ്റപ്പ് നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഈ ഒരു എഞ്ചിൻ്റെ ഒരു ഹീറ്റിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് വലുതായിട്ട് ഹീറ്റ് നമ്മുടെ കാലോട്ടൊന്നും അടിക്കുന്നില്ല. അതിന് വലിയൊരു പങ്ക് വഹിക്കുന്നത് ഒരു ലിക്വിഡ് കൂൾ എഞ്ചിൻ തന്നെയാണ്. ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം നല്ലപോലെ തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലുതായിട്ട് ഹീറ്റ് നമ്മുടെ കാലോട്ടൊന്നും അടിക്കാത്തതുകൊണ്ട് നമുക്ക് യാത്ര കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടബിളായിരിക്കും. January 1 തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ബുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10,000 ബുക്കിംഗ് എമൗണ്ടായിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. April 1 തന്നെ ഡെലിവറി എല്ലാം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ. ഒരു 1,94,500 ആണ് എക്സോറുമായിട്ട് ഈ ഒരു പെറാക്കിൻ്റെ റേറ്റ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു വാഹനം എനിക്ക് ടെസ്റ്റ് റൈഡ് ചെയ്യാൻ വേണ്ടി തന്നേക്കുന്നത് കൊല്ലത്തുള്ള ജാവയുടെ ഡീലേഴ്സായ മലയാളം മൊബൈക്സ് എന്ന ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ബുക്കിങ്ങിനെ കുറിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അവരെ ആ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ജാവ പെറാക്കിനെ കുറിച്ച് എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക.